നമസ്കാരം ഇന്ത്യ ആദ്യമായി നിർമ്മിച്ച വിമാനവാഹിനി കപ്പൽ വിക്രാന്ത് രാജ്യത്തിന് സമർപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതിനായി അദ്ദേഹം സെപ്റ്റംബർ രണ്ടിന് കൊച്ചിയിലെത്തും പ്രത്യേക വിമാനത്തിൽ കൊച്ചി സേനാ വിമാനത്താവളത്തിൽ എത്തുന്ന അദ്ദേഹം രാജ്യത്തെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ നാവികസേനയ്ക്ക് കൈമാറും കൊച്ചിയിലെ കപ്പൽ ശാലയിലാണ് ഐ എൻ എസ് വിക്രാന്ത് നിർമ്മിച്ചത് കഴിഞ്ഞ മാസം അവസാനത്തോടെ കപ്പൽ നാവികസേനയ്ക്ക് കൈമാറിയിരുന്നു നാവികസേനയിലെയും കൊച്ചിൻ ഷിപ്പ്യാർഡിലെയും മുതിർന്ന ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലായിരുന്നു കൈമാറ്റം നടത്തിയത് തദ്ദേശീയമായി വിമാനവാഹിനി നിർമ്മിക്കുന്ന ആറാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്ന അഭിമാന നേട്ടത്തിലാണ് നമ്മളിപ്പോൾ കപ്പലിന്റെ പരീക്ഷണ സമുദ്രയാത്രകൾ വിജയകരമായതിന് പിന്നാലെയാണ് അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി ഔദ്യോഗിക കൈമാറ്റ ചടങ്ങ് നടന്നത് കഴിഞ്ഞ മാസം വരെ നിരവധി പരീക്ഷണ യാത്രകൾ വിക്രാന്ത് വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഇന്ത്യ പാക് യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ച ഇന്ത്യയുടെ ആദ്യ വിമാനവാഹിനി കപ്പലിന്റെ പേരാണ് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച കപ്പലിന് നൽകിയിരിക്കുന്നത് റേഡിയോ സിഗ്നലുകൾ സ്വീകരിക്കാനുള്ള രണ്ട് ഉപകരണങ്ങൾ ഒഴികെയുള്ള മറ്റെല്ലാ സാമഗ്രികളും വിക്രാന്തിൽ ഘടുപ്പിച്ചിട്ടുണ്ട് അഞ്ചാം വട്ട സമുദ്ര പരീക്ഷണത്തിന് ശേഷം നാവികസേന നിർദ്ദേശിച്ച മാറ്റങ്ങളും വരുത്തിക്കഴിഞ്ഞു അവസാനഘട്ട ഒരുക്കങ്ങൾ കപ്പൽശാലയിൽ പുരോഗമിക്കുകയാണ് കപ്പൽശാലയുടെ ഈ അഭിമാന നേട്ടത്തിന് സാക്ഷിയാകാൻ ചടങ്ങിലേക്ക് മുൻ ചെയർമാൻമാരെയും ക്ഷണിച്ചിട്ടുണ്ട് കൊച്ചി കപ്പൽശാലയിൽ നിർമ്മിച്ച രാജ്യം ആദ്യമായി സ്വന്തമായി നിർമ്മിച്ച വിമാനവാഹിനി ചിലവ് രണ്ടേ പോയിന്റ് ഒന്ന് മൂന്ന് ബില്ല്യൻ ഡോളർ ഭാരം നാൽപ്പത്തി അയ്യായിരം ടൺ നീളം ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ ഉയരം അൻപത്തിയൊൻപത് മീറ്റർ ഡെക്കുകൾ പതിനാല് വേഗത മുപ്പത് നോട്ടിക്കൽ മൈൽ നൂറ്റി തൊണ്ണൂറ്റി ഓഫീസർമാർ ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തിയൊമ്പത് നാവികർ മുപ്പത്തിയാറ് മുതൽ നാൽപ്പത് വരെ വിമാനങ്ങൾ വഹിക്കും ഇരുപത്തിയാറ് കോപ്റ്ററുകളും പേറും താഴത്തെ നിലയിലെ ഹാങ്ങറുകളിൽ നിന്ന് വിമാനം ഡെക്കിൽ എത്തിക്കാൻ രണ്ട് ലിഫ്റ്റുകൾ അതേസമയം ഈ മാസം ആറിന് രാജ്യത്തെ ആദ്യ തദ്ദേശ നിർമ്മിത വിമാനവാഹിനി കപ്പൽ ഐ എൻ എസ് വിക്രാന്ത് കാണാനായി നടൻ മോഹൻലാൽ കൊച്ചിയിലെ ഷിപ്പ്യാർഡിൽ എത്തിയിരുന്നു സംവിധായകനും നടനുമായ മേജർ രവിക്കൊപ്പമായിരുന്നു അദ്ദേഹം കൊച്ചിൻ ഷിപ്പാർഡിൽ എത്തിയിരുന്നത് സന്ദർശനത്തിന്റെ ഫോട്ടോകൾ മോഹൻലാൽ ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു അഭിമാന നിമിഷം എന്ന അടിക്കുറിപ്പോടെ ആയിരുന്നു മോഹൻലാൽ ചിത്രങ്ങൾ ഫേസ്ബുക്ക് പേജിലൂടെ പങ്കുവച്ചത് കൊച്ചിയിൽ ഷിപ്പയാർഡിൽ എത്തിയ താരം നാവികസേന ഉദ്യോഗസ്ഥർക്കും അതുപോലെ തന്നെ കപ്പൽശാലയിലെ തൊഴിലാളികൾക്കുമൊപ്പം സമയം ചിലവഴിച്ചു രാജ്യത്ത് ഇതുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ കപ്പൽ കൊച്ചിയുടെ തീരത്തൊരുങ്ങുന്നത് ഒട്ടേറെ സവിശേഷതകളോടെയാണ് രണ്ടായിരത്തി മുന്നൂറ് കമ്പാർട്ട്മെന്റുകളുള്ള കപ്പലിൽ ഉപയോഗിച്ചിരിക്കുന്ന കേബിളുകൾ നീട്ടിയാൽ അതിന് രണ്ടായിരത്തിഒരുന്നൂറ് കിലോമീറ്റർ നീളമുണ്ടാകും ഇരുന്നൂറ്റി അറുപത്തിരണ്ട് മീറ്റർ നീളമുള്ള കപ്പലിന് മണിക്കൂറിൽ ഇരുപത്തിയെട്ട് നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാനാകും ആയിരത്തി അഞ്ഞൂറിലേറെ നാവികരെയും ഉൾക്കൊള്ളാനാകും പൂർണ്ണമായും പ്രവർത്തന സജ്ജമാകുന്നതോടെ ഇരുപത് ഫൈറ്റർ ജെറ്റുകൾ പത്ത് ഹെലികോപ്റ്ററും ഉൾപ്പെടെ മുപ്പത് എയർക്രാഫ്റ്റുകളെ വഹിക്കാൻ ഐ എൻ വിക്രാന്തിന് സാധിക്കും മിഗ് കെ എയർക്രാഫ്റ്റ് ും സംവിധാനവും കപ്പലിൽ ഉണ്ടാകും രണ്ട് റൺവേകളും എസ് സംവിധാനവും റഷ്യൻ സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഒരുങ്ങുന്ന കപ്പലിന്റെ ഇന്റഗ്രേറ്റഡ് പ്ലാറ്റ്ഫോം മാനേജ്മെന്റ് സംവിധാനം ഒരുക്കുന്നത് ബംഗളൂരു കേന്ദ്രമായ ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ആണ് വെബ് ഡെസ്ക് തത്വമി ന്യൂസ്